നമസ്കാരം. ഞാൻ നയനാറമ്മേ, തൃക്കാക്കര റിപ്പോർട്ടർ. ഞാനിപ്പോ നിൽക്കുന്നത് തൃക്കാക്കര നഗരസഭയുടെ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന ഒരു വശത്തായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ, തൃക്കാക്കര നഗരസഭയുടെ മാലിന്യം സംസ്കരിക്കുന്ന ഭാഗത്ത് പട്ടികളെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ളൊരു ആരോപണം പ്രതിപക്ഷ കൌൺസിലറുമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തെരുവിൽ അലയുന്ന നായ്ക്കളെ പിടിക്കുകയും അതിന് വിഷം കൊടുത്ത് തല്ലിക്കൊന്ന് ഇവിടെ പുറകിലെ കുഴിച്ചിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരോപണം. പുറകിലെ ഒരു കുഴി കാണുന്നുണ്ട്. ആ കുഴി മൂടിയ നിലയിലാണ്. വല്ലാത്ത ദുർഗന്ധം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. പ്രതിപക്ഷ കൌൺസിലർമാർ അവിടെ പരാതിയുമായി വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ റിപ്പോർട്ട്, വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പ്രതിപക്ഷ കൌൺസിലർമാരും ചെയർപേഴ്സണോടും നമുക്ക് ചോദിച്ചറിയാം. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെയും പറയുന്നത് ശാസ്ത്രീയമായി ബന്ധീകരണം നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി ആരോഗ്യ വിഭാഗത്തിലെ ഡോക്ടർമാരുണ്ട്. ശാസ്ത്രീയമായിട്ട് ബന്ധീകരണം നടത്താൻ എല്ലാ സൗകര്യവും തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്കുണ്ട്. അപ്പോൾ പ്രതിപക്ഷ കൌൺസിലർമാരോ കൌൺസിലോ വെക്കാതെയാണ് നായ്ക്കളെ പിടിച്ച് വിഷം കൊടുത്ത് കൊന്ന് ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ വേസ്റ്റ് കുട്ടിയേക്കുന്ന സ്ഥലത്ത് കൊണ്ട് കുന്നുകുഴിച്ചും വിട്ടിട്ടേക്കുന്നത്. ഇതിന് നിയമപരമായി ഇതിൽ ഏർപ്പെട്ടിട്ടുള്ള എല്ലാവരുടെ മുമ്പിൽ ക്രിമിനൽ കേസ് എടുക്കണമെന്നാണ് പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. ഇത് നഗരസഭയുടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മുടെ നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ പട്ടികളെ പിടിച്ച് അശാസ്ത്രീയമായിട്ട് രീതിയിൽ അതിനെ വിഷം കൊടുത്ത് കൊല്ലുകയും അതുപോലെ തന്നെ കഴുത്തിൽ കുരുക്കിട്ട് വളരെ ക്രൂരമായിട്ട് കൊന്ന് കുഴിച്ചിട്ടേക്കുവാണ്. ഈ നഗരസഭയുടെ പ്രദേശത്ത് തന്നെ നമ്മളെ വേസ്റ്റ് ഇടുന്ന സ്ഥലമാണത്. അവിടെ നഗരസഭയുടെ പ്രദേശത്ത് ഈ പ്രവൃത്തി ചെയ്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉൾപ്പെടെയുള്ളവർ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. പക്ഷേ ഇവിടുത്തെ നഗരസഭയിലെ ചെയർപേഴ്സണും അതുപോലെ തന്നെ ഹെൽത്ത് വിഭാഗവും കൂടി ചെയ്ത ഒരു പ്രവൃത്തിയാണിത്. ഇത് ശരിക്കും ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഇത് ക്രിമിനൽ കേസാണ്. ഇത് ചെയ്തേക്കണവർക്കെതിരെ കൃത്യമായിട്ടുള്ള ക്രിമിനൽ കേസ് നടപടികൾ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയാനുള്ള കാരണം. ഞങ്ങൾ 18 കൗൺസിലേഴ്സ് പ്രതിപക്ഷ കൗൺസിലർമാരായിട്ടുണ്ട്. പക്ഷെ അവരെ ആരെയും ഇതിനെപ്പറ്റി ഞങ്ങൾ അറിയുകയോ ഞങ്ങൾ ഇതിനകത്തൊരു അവരുടെ അനുകൂലമായിട്ട് നിൽക്കുകയോ ചെയ്തിട്ടില്ല. ഹൈക്കോടതിയും എല്ലാം കൃത്യമായി തെരുവ് നായ്ക്കളെ കണ്ടുപിടിച്ച് അവയ്ക്ക് ശാസ്ത്രീയമായ രീതിയിൽ വന്ധ്യംകരണം ചെയ്യണമെന്ന് നിർദ്ദേശം ഉള്ള കോടതി ഉത്തരവ് തന്നെ ഉള്ളതാണ്. അപ്പോൾ വന്ധ്യംകരണം ചെയ്യുമ്പോൾ തന്നെ അത് ശാസ്ത്രീയമായ രീതിയിൽ കുറ്റമറ്റ രീതിയിലായിരിക്കണം എന്നുകൂടിയുള്ള നിർദ്ദേശമുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നഗരസഭയുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു ക്രൂരത ആ മൃഗങ്ങളോട് കാണിച്ചിരിക്കുന്നത്. നായ്ക്കളെ പിടിക്കുന്നതിനെ ബന്ധപ്പെട്ട് നഗരസഭ പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടേ ഇല്ല എന്നല്ല. ചെറുത് ഹെൽത്ത് ഇൻസ്പെക്ടർ വിളിച്ചപ്പോഴൊക്കെ പറഞ്ഞു ഇതിന്റെ പിറകില് നായ്ക്കളെ കുഴിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയപ്പോൾ വലിയൊരു കുഴിയും കണ്ടു. ഇത് നഗരസഭ അറിയാണ്ടാണോ ഇങ്ങനെ ഒരു സാധനം ചെയ്തത്, അതോ എന്താണ് ഇതിന്റെ പിന്നിലെ വസ്തുത? നഗരസഭ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. പിന്നെ അതോടൊപ്പം തന്നെ നഗരസഭ ഇത് അറിഞ്ഞിട്ടുമില്ല. ഇങ്ങനെ പട്ടികളെ പിടിച്ചവിടെ കുഴിയെടുത്തു എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അത് ജയച്ചെ പറഞ്ഞത് എന്തർത്ഥം കൊണ്ടാണെന്ന് അറിയില്ല. കാരണം പട്ടികളെ അല്ലെങ്കിൽ മറ്റു പശുക്കൾ, ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പശു എടുത്തിട്ട് വിളിച്ചു പറയുന്നത് ഏത് കൗൺസിലർ വിളിച്ചു പറയുന്നു, ആ കൗൺസിലർ വിളിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മളവിടെ കൊണ്ടുവന്ന് കുഴിച്ചു കൊണ്ടുവരാറുണ്ട്. ആ ഇത് തന്നെ നമ്മൾ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഏതുവാടി എന്നാണ് ഞാൻ ഉറപ്പുണ്ട് വന്നത്, ഈച്ചമുക്കിലല്ലേ. അപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു താമസിച്ചിരുന്നത് ഇവിടെയാണ്. നമ്മള് പറയുന്നത് ഞങ്ങളുടെ ഒരു ആവശ്യങ്ങൾ പോലും നമ്മളത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. വാക്സിനേഷൻ സെന്റർ ആക്കി കൊടുത്തേക്കുന്നത് വാക്സിനേഷൻ വേണ്ടിയിട്ടാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നഗരസഭ ഇങ്ങനെയുള്ള ആളുകളെ അവിടെ നിർത്തിയിട്ടില്ല. നഗരസഭ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. അവിടുത്തെ പട്ടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായ വിവാദം എന്താണ്? പട്ടി പിടിക്കാനായിട്ട് നഗരസഭ ഒരു തീരുമാനം എടുത്തിട്ടില്ല. കൗൺസിൽ ഒരു തീരുമാനം അങ്ങനെ നിർത്തിയിട്ടില്ല. അതിനെപ്പറ്റിയുള്ള ഒരു ചർച്ച വന്നിട്ടില്ല. റോഡുകളിൽ ചത്ത് വണ്ടി ഇടിച്ച് ചത്ത് ചാവുന്ന മൃഗങ്ങളെ കുഴിച്ചിടാനായിട്ട് അവിടെ കുഴി കുഴിച്ചിട്ടുണ്ട്. അത് റോഡിലുള്ള എവിടെ ചെത്താലും ആരും റിപ്പോർട്ട് ചെയ്താലും അപ്പോൾ തന്നെ അവിടെ നിർത്തുന്നുണ്ടെന്ന് ഇവിടെ കുഴിച്ചിടുന്ന ഒരു നടപടിയുണ്ട്. കഴിഞ്ഞ ദിവസം 16 വാടി തന്നെ പട്ടി തന്നെ ചേർത്തിട്ട് അതിനെ കൊണ്ടുവന്ന് അവിടെ കുഴിച്ചിട്ടുണ്ട്. അപ്പം അതുപോലുള്ള നടപടികളുണ്ടായിട്ടുള്ളൂ. പട്ടി പിടിക്കാനായിട്ട് അങ്ങനെ ഒരു നടപടി ഇവിടെ സ്വീകരിച്ചിട്ടില്ല. വന്യംകരണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ആലോചിക്കുന്നേ ഉള്ളൂ. കൗൺസിലൊക്കെ ഇങ്ങനെ തീരുമാനം വന്നിട്ടേ ഇല്ല. അപ്പൊ ഇതുപോലെ വല്ല റോഡിൽ വല്ല കിടന്ന് ചത്ത വല്ല പട്ടിയാണോ കുഴിച്ചിട്ടേക്കുന്നത്? ആയിരിക്കും.
രാത്രി ബട്ടി മാത്രമല്ല വണ്ടി ഇടിച്ച് പശുക്കളി ചാകാറുണ്ട്, പല മൃഗങ്ങളും ചാകാറുണ്ട്. അപ്പൊ ഓരോരുത്തരും കൗൺസിലർമാരെ വിളിച്ച് പറയുമ്പോ ഇവിടുന്ന് ഹെൽത്ത് വിഭാഗം പോയിട്ട് അത് വണ്ടി കയറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ കുളിച്ചിരുന്ന. അല്ല, അപ്പൊ അതിന് നഗരസഭയ്ക്ക് മുൻകൂർ അനുവാദത്തിന്റെ ആവശ്യമൊന്നുമില്ല. ചത്തുപോയ കടയിൽ ഓരോ കൗൺസിലർമാര് തന്നെ വിളിച്ച് പറഞ്ഞിട്ട് നാട്ടുകാരെ തന്നെ വിളിച്ച് പറഞ്ഞനുസരിച്ചാണ് നമുക്ക് എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ വാദങ്ങൾക്കൊന്നും വലിയ കഴമ്പില്ല, യാതൊരുവിധ കഴമ്പില്ല. അങ്ങനെ ഒരു നടപടി എടുത്തിട്ടില്ല. അങ്ങനെ മൃഗങ്ങളോടുള്ള ക്രൂരത കാണിക്കുന്ന ഒരു നടപടിക്രമം ഇതുവരെ മുനിസിപ്പാലിറ്റി എടുത്തിട്ടില്ല. തൃക്കാക്കരയിൽ നിന്നും കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. ലൈഫ് കൊച്ചിക്ക് വേണ്ടി നയനാറമ്മേ.